ഭരണഘടന 14-ാം വകുപ്പ് ജാതി മത വർണ്ണ വർഗ ഭാഷാ ഭേദമില്ലാതെ എല്ലാ ഇന്ത്യക്കാരും നിയമത്തിന്റെ മുന്നിൽ തുല്യരായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടന 14-ാം വകുപ്പ് ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തെ, അതായത് എല്ലാവരും തുല്യരല്ല എന്ന് ഉള്ള ഒരു വിശ്വാസ പ്രമാണത്തെ അടിസ്ഥാനപരമായി റദ്ദ് ചെയ്യുന്ന ഒന്നാണ് എന്ന് നമ്മൾ കാണണം. ഇത് ഭരണഘടനയിൽ ഉടനീളം ഇത്തരം റദ്ദാക്കലുകളും പുതിയ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള വാദഗതികളും ഭരണഘടനയിൽ കാണാൻ കഴിയും. 17-ാമത്തെ ഒരു വകുപ്പുണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക്. ഈ 17-ാം വകുപ്പ് പ്രകാരം അയിത്തം കുറ്റകൃത്യമായി പ്രഖ്യാപിച്ച വകുപ്പാണ്. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി ഇന്ത്യ പവിത്രമെന്ന് കരുതിയ ഒരു ജീവിത രീതിയാണ് അയിത്തം പാലിക്കുക എന്നത്. അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയുടെ ഒരു ധാർമ്മിക ബോധമെന്ന് പറയുന്നത് ഉന്നത കുലജാതരെന്ന് സ്വയം കരുതുന്നവർ കീഴ്ജാതി സമൂഹമെന്നത് എന്ന് കരുതുന്നവരോട് അയിത്തം പാലിക്കാൻ ധാർമ്മികമായി ബാധ്യസ്ഥമാണെന്നും ആ ധാർമ്മികത ദൈവം നൽകിയതാണെന്നും കരുതുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. ആ പാരമ്പര്യം അയിത്തം പാലിക്കുക എന്ന കാര്യം ഒരു കുറ്റകൃത്യമായിരിക്കുമെന്നാണ് 17-ാം വകുപ്പ് പ്രഖ്യാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ പരമ്പരാഗതമായി കൊണ്ടു നടന്ന ഒരു ജീവിതബോധവും ജീവിത രീതിയും ആധുനിക ദേശരാഷ്ട്രത്തിനകത്ത് ഒരു കുറ്റകൃത്യമായി നിർണയിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ഞാനിത് ഈ 2 വകുപ്പുകൾ വളരെ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന കാര്യം വിശദീകരിക്കാൻ നമുക്ക് എടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന പഠിക്കേണ്ടതാണെന്നും ഇന്ത്യൻ ഭരണഘടന പൗരന്മാരെ പഠിപ്പിക്കേണ്ടതാണെന്നും ഇന്ത്യൻ സ്കൂളുകളിൽ ഭരണഘടന അവിഭാജ്യമായ ഒരു പാഠ്യപദ്ധതിയായി ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ശരിയെന്ന് കരുതുന്ന, സമൂഹം ശരിയെന്ന് കരുതുന്ന, സമൂഹം മൂല്യവത്തെന്ന് കരുതുന്ന പലതും ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരും ഒരു സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിന് തടസ്സവുമാണ് എന്നതുകൊണ്ടാണ് ഈ പുതിയ ജനാധിപത്യ ബോധത്തെ എല്ലാവരും തുല്യരാണെന്നുള്ള ഇഗാലിറ്റേറിയൻ ബോധത്തിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ നയിക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന പ്രത്യേകമായി പഠിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഭരണഘടന ഉൾച്ചേർക്കണം എന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ 1-4 വർഷം മുമ്പ് കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ച അതിവിചിത്രമായ ഒരു പ്രപ്പഗണ്ടയുണ്ട്. ആ പ്രപ്പഗണ്ടയിൽ പറയുന്നത് ഭരണഘടനാ സാക്ഷരതാ യജ്ഞം എന്നായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് 70 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിലൊരു സ്റ്റേറ്റ് ഭരണഘടനാ സാക്ഷരതാ യജ്ഞം പ്രഖ്യാപിക്കുന്നതിലൂടെ സ്റ്റേറ്റ് സ്വയം സമ്മതിക്കുന്നൊരു കാര്യം അതിൻ്റെ പൗരന്മാർ ഭരണഘടനയിൽ നിരക്ഷര കുക്ഷികളാണ് എന്നതാണ്. ഈ നിരക്ഷരത അക്ഷന്തവ്യമായ ഒരു കുറ്റകൃത്യമാവുന്നത് ഇന്ത്യൻ സമൂഹം പവിത്രമെന്ന് കരുതുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യവിരുദ്ധവും ജനാധിപത്യ സാമൂഹ്യ ജീവിതത്തിന് എതിരുമാണ് എന്നതുകൊണ്ടാണ് ഒരു ഭരണഘടനാ സാക്ഷരതാ യജ്ഞം കേരളത്തിൽ നടത്തേണ്ടി വരുന്നത്. ഇതൊരു സാക്ഷരതാ യജ്ഞത്തിൽ മാത്രം ഒതുക്കേണ്ട കാര്യമല്ല. വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ ഭരണഘടനാ മൂല്യത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇതിലെ 2 സന്ദർഭങ്ങൾ കൂടി ഇതിനോട് കൂട്ടി വായിക്കാവുന്ന, അതിലൊന്ന് ഇന്ത്യൻ ഭരണത്തിൻ്റെ ഭരണ യൂണിറ്റ് എന്തായിരിക്കണം എന്നൊരു തർക്കം, ഒരു ചർച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് പ്രമുഖ ഗാന്ധിയന്മാരെല്ലാം വാദിച്ചത് ഗ്രാമങ്ങളായിരിക്കണം ഇന്ത്യൻ ഭരണത്തിൻ്റെ യൂണിറ്റ് എന്നതായിരുന്നു. അതിനെക്കുറിച്ച് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് എന്താണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് അജ്ഞതയുടെയും അനാചാരത്തിൻ്റെയും ചളിക്കുണ്ടാണ് എന്നൊരു നിർവചനവും അംബേദ്കർ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഗ്രാമവ്യവസ്ഥ, നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പരിചിതനായ കുമാരനാശാൻ്റെ ചണ്ടാള ഭിക്ഷുകി പറയുന്നൊരു കാര്യം, ഗ്രാമത്തിൻ പുറത്തെങ്ങോ വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിനകത്ത് പ്രവേശനമില്ലാതെ ഗ്രാമത്തിൻ്റെ പുറത്ത് ജീവിച്ച്
ആ ഗ്രാമത്തിലെ മുഴുവൻ മീനിയൽ ജോബുകളും അശുദ്ധമെന്ന് കരുതുന്ന എല്ലാ തൊഴിലുകളും ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു വലിയ ജനാവലി കൂടി ഇന്ത്യൻ ഗ്രാമജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അംബേദ്കർ ഗ്രാമമെന്നത് ഐഡിയലായൊരു യൂണിറ്റായി പരിഗണിക്കാൻ കഴിയില്ലെന്നും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് അവകാശങ്ങളുള്ള പൗരനായിരിക്കണമെന്നും വാദിച്ചത്. മഹാത്മാഗാന്ധിയുടെ ദർശനമനുസരിച്ച് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഐഡിയൽ പ്ലേസസ്സാണ്, വളരെ ആദർശാത്മക സ്ഥലിയാണ്. അവിടെ ഓരോ ജാതിയും ഓരോ വിഭാഗവും അവരുടെ ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവരുടെ കടമകൾ നിറവേറ്റിക്കൊണ്ട് പരസ്പരം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഗാന്ധി ഇന്ത്യൻ ഗ്രാമങ്ങളെ ഭാവന ചെയ്ത്, നിലനിൽക്കുന്ന ഗ്രാമങ്ങളെന്നല്ല അതിനെ ഭാവന ചെയ്തത് അങ്ങനെയാണ്. അത്തരം ഗ്രാമങ്ങൾ 10,000-ക്കണക്കിന് വരുന്ന ഗ്രാമങ്ങൾ ഭരണ യൂണിറ്റായി എടുക്കേണ്ടതുണ്ട് എന്നതായിരുന്നു ഗാന്ധിയുടെ വാദം. അതിനെതിരെ ഒരു ജനാധിപത്യ സെൻസിബിലിറ്റിയിൽ നിന്നുകൊണ്ട് ജനാധിപത്യ ഭാവുകത്വത്തിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതിനെ നിഷേധിക്കുകയും പൗരനായിരിക്കണം ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഭരണ യൂണിറ്റ് എന്ന് പറയുകയുണ്ടായി. രണ്ടാമതൊരു സന്ദർഭം നമ്മളുടെ സോഷ്യൽ മൊറാലിറ്റിയെ സംബന്ധിച്ച്, സാമൂഹിക ധാർമ്മികതയെ സംബന്ധിച്ച്, സമൂഹം ശരിയെന്നും പവിത്രമെന്നും കരുതുന്ന ധാർമ്മിക വ്യവസ്ഥയെ സംബന്ധിച്ച് നടക്കുന്നൊരു ചർച്ചയാണ്. ആ ചർച്ചയിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന വാക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉപയോഗിക്കുന്നത്, ഭരണഘടനാ ധാർമ്മികത. അതൊരു ഗ്രീക്ക് ചരിത്രകാരനെ, ഗ്രോട്ട് എന്ന് വിളിക്കുന്ന ഗ്രീക്ക് ചരിത്രകാരനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്ന സാമൂഹിക ധാർമ്മികത എന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതും പവിത്രമെന്ന് കരുതുന്നതുമായ ധാർമ്മിക വ്യവസ്ഥയാണെന്നും, എന്നാൽ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികതയാണ് അതിൻ്റെ ആമുഖത്തിൽ പ്രവചന സ്വഭാവത്തിൽ പറയുന്ന സാമൂഹിക ജീവിത ക്രമമാണ് ഭരണഘടനാ ധാർമ്മികതയായി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. അദ്ദേഹത്തെ ആ പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യം, ഭരണഘടനാ ധാർമ്മികത സ്വാഭാവികമായും ഉണ്ടായി വരുന്നതല്ല, അത് നമ്മൾ പൗരന്മാരിൽ നട്ട് നനച്ച് വളർത്തിയെടുക്കേണ്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അസമത്വം നിറഞ്ഞ സമൂഹത്തിലെ ഒരു മേലങ്കി മാത്രമാണ് രാഷ്ട്രീയ ജനാധിപത്യമെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ സാമൂഹിക ധാർമ്മികതയും ഭരണഘടനാ ധാർമ്മികതയും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്നാൽ ജനാധിപത്യ ഇന്ത്യ, ജനാധിപത്യ സമൂഹം, ജനാധിപത്യ രാഷ്ട്രം ഭരണഘടനാ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ സാമൂഹിക ധാർമ്മികത മുൻകൈ നേടിയാൽ തീർച്ചയായും ജനാധിപത്യത്തിന് അതൊരു കനത്ത വെല്ലുവിളിയായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രവചന സ്വഭാവത്തോടുകൂടി പറഞ്ഞ ആ കാര്യത്തെ അടിവരയിടുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ സമകാലീനമായി ഉണ്ടായി. ഒരു കേസിലെ പ്രതി വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസിൽ പ്രതി കോടതിയിൽ കൊടുക്കുന്ന മൊഴി, ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു, എന്നാൽ ജ്യോത്സ്യനെ കണ്ടപ്പോൾ കുട്ടിക്ക് ചൊവ്വാദോഷമുള്ളതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറല്ല. ജഡ്ജി ഉടനെ തന്നെ ജ്യോത്സ്യം പഠിപ്പിക്കുന്ന അധ്യാപകനെ വിളിച്ചു വരുത്തി ഇത് ഈ സ്റ്റേറ്റ്മെൻ്റ് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു സന്ദർഭം ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലുണ്ടായി. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹം അതിനെ കൈകാര്യം ചെയ്യേണ്ടത് പ്രാഥമികമായും ആ പുരുഷൻ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നിടത്താണത് തുടങ്ങേണ്ടത്. അതിന് പകരം കുട്ടിക്ക് ചൊവ്വാദോഷമുണ്ടെങ്കിൽ പീഡിപ്പിക്കാമെന്നും കല്യാണം കഴിക്കാതിരിക്കാൻ ഒഴിവാണ് ചൊവ്വാദോഷമെന്ന് പറയുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ മൊറാലിറ്റി എന്ന് വിളിക്കുന്നത്, സാമൂഹിക ധാർമ്മികത എന്ന് വിളിക്കുന്നത്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള ജഡ്ജി
കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ കയ്യൊഴിയുകയും സാമൂഹ്യ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ എത്ര വികൃതമായ വിധിയും എത്ര വികൃതമായ സമീപനവുമാണ് ഒരു കുറ്റകൃത്യത്തോട് ഇന്ത്യ മഹാരാജ്യം പുലർത്തുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഈ ദുരന്തമുണ്ടാകുമെന്നാണ് 1948 തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്ക് നൽകിയ മുന്നറിയിപ്പ്.